രസ ഫുഡ് എടുത്തോളാൻ പറയാം. ബ്ലോക്കിലൊന്നും പെട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. എല്ലാവരും ചേർന്നോ, ചേർന്നോ. ആ സമയായി സാറിന്റെ വേഗം പോകണം. ബാബാ ഫോട്ടോ എടുത്തതിന് ശേഷം അങ്ങനെയാണ് ആരും മോളെ നിർബന്ധിക്കേണ്ട. നമുക്ക് പോയി കഴിച്ചേച്ച് വരാം. ഹലോ, നമസ്കാരം. അതെ, ഞങ്ങളൊന്ന് പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം. സംഗതി ഇവ വിദേശിയാ, ഇതൊരു പോഷ സെറ്റപ്പ്. എന്നിരുന്നാലും ആ പഴയ സുഖയില്ല. പിന്നെ അല്ലാതെ പണ്ടൊക്കെ കല്യാണ വീടിന്റെ പറമ്പിൽ ഏതെങ്കിലും മൂലയിൽ മാറ്റം ഉണ്ടാവും. ടച്ചിങ്സിനായിട്ട് വാഴയിലയില് എല്ലും കപ്പയും. ഓ, അതൊക്കെ എന്തൊരു സുഖമായിരുന്നു എന്റെ മാത്തച്ച. എന്നാ ഓഞ്ഞ പാട്ടാ ഇവര് വായിക്കുന്നേ? അത് ഏർപ്പാടാക്കിയതേ ഇവിടുത്തെ കഞ്ചാവ് സ്വാമിയാ. എത്ര നാളായി അളിയ അളിയനെ ഇങ്ങനെ കണ്ടിട്ട്? ഇപ്പോഴല്ലോ അളി എന്റെ ശ്വാസവും നേരെ ഇവിടെ. സത്യം പറഞ്ഞാൽ കാശിലും സ്വത്തിലും ഒന്നും ഒരു കാര്യം മനസ്സമാധാനമാണല്ല അല്ലേ? പിന്നെ ഓ റജി പോരെ, ഫാമിലി ഒന്നും ഇല്ലടാ. പറയാൻ വൈകി. എന്തോ എന്തോ കഴിക്കുന്നു ഉമ്മച്ച, ഞാനൊന്ന് ഫിനിഷ് ചെയ്യിച്ചു. പിന്നെ തീർക്കണി വാ. ഞാനൊന്ന് തീർത്തോട്ടെ. ഞാൻ പറയുന്നത് കേക്ക്, അതൊക്കെ പിന്നെ തീർക്കാം. ഒരു അത്യാവശ്യ കാര്യണ്ട്. ഞാൻ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല. ഞാൻ ഇപ്പം തന്നെ വിടാം. 5 മിനിറ്റ് വാ. എന്നതാ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കണേ. നീ വാ. എന്തെങ്കിലും എടുക്ക. നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്.
നല്ല രസമുണ്ടല്ലേ, കാശ് വേറെ ഓടിച്ചിട്ടുണ്ട്. ആഹാ, ഈ മോളി ഇവിടെ വരത്തില്ലെന്നാ ഞാൻ വിചാരിച്ചു. സംസാരം കണ്ടപ്പോ നിങ്ങൾ ഫ്രണ്ട്സാന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം എല്ലാരോടും അങ്ങനെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. അയാൾ ആരായാലും പക്ഷെ കുറെ നേരമായിട്ട് അളിയന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അയാൾ മാറുപടി ആളെന്ന് തന്നെയാണോ? ഏയ്, അതൊക്കെ ഞാൻ പണ്ടേ സെറ്റിൽ ചെയ്താ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്? എത്ര കാലായി? സുഖായിരിക്കുന്നു. കഴിച്ചായിരുന്നോ? ഇല്ല, ഇപ്പൊ വരുന്ന വഴിയാ. ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട് ഒത്തിരി നാളായില്ലേ. പരിചയക്കാരെയൊക്കെ കാണട്ടെ, എന്നിട്ടാവാൻ ഭക്ഷണം. അവൾക്ക് എന്നാണ് കുരിച്ചിന്റെ അവിടുന്ന് പള്ളിക്കകത്തോട്. ആ മോളെ, സുഖാന്നോ? ഇപ്പൊ കല്യാണത്തിന് വന്നോണ്ട് ഒന്ന് കാണാൻ പറ്റി. അയ്യോ, കല്യാണം കൂടാൻ ഒക്കത്തില്ല. ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തല്ലയോ. ജെയിംസ് എന്താ നാട്ടിൽ വരുന്നത്? അടുത്ത മാസം. അതുകൊണ്ട് എന്തായാലും അല്ല കുട്ടി, ഒരു ആൽബത്തിൽ ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ വേണം. അതൊക്കെ പിന്നെ ചെയ്യാം, ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അല്ല, അത് ഇതല്ല, ഇത്ര ഉണ്ടാവാറില്ലല്ലോ. സത്യം പറഞ്ഞു, എന്താ സംഭവിച്ചത്? അച്ചായൻ ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പറ എന്താ ഉണ്ടായി? അതെ അച്ചായ, ഈ തെരുക്കിന്റെ ഇടയിൽ ഞാൻ അവളെ മരുന്ന് കൊടുക്കാം. നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല അവളെ മരുന്ന് മറക്കാൻ പാടില്ലെന്ന്? കഴുത ഇനിയിപ്പോ അവളെ എന്തൊക്കെയാണോ കാണിച്ചുകൂട്ടാൻ പോകുന്നത്? പറ്റിയതൊക്കെ പറ്റി, ആരെങ്കിലും വിളിച്ച മരുന്നൊന്ന് എത്തിക്കാൻ പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങോട്ട്.
രോഹൻ ക്ഷീണിച്ചു. പന്ത്രണ്ട് വർഷം മുമ്പ് അപ്പച്ചനോട് സംസാരിക്കാൻ വരാന്ന് പറഞ്ഞ ആളെ പിന്നെ ഇപ്പോഴാ കാണുന്നേ. അതും ഇങ്ങനെ നിനക്ക് എന്താ രാജ പറ്റിയേ? നിനക്കെന്ന് എങ്ങനെയാണ് എന്നെ ചതിക്കാൻ തോന്നിയേ? ഹായ് ആൻറ്റി. ഹായ് പോടെ. ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല ലിസി. ലിസി പറഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ അപ്പച്ചനെ കാണാൻ പോയി. പക്ഷേ വീട്ടിലേക്കെന്നും പറഞ്ഞ് എൻ്റെ അപ്പച്ചനെ കൊണ്ടുപോയത് ഗോഡൌണിലേക്കാണ്. പിന്നീടുള്ള 8 മാസം എൻ്റെ ജീവിതം പല പല ആശുപത്രികളിലായിരുന്നു. ഓടിയാത്ത ഒരെല്ല് പോലും എൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല. രാജനന്ന് വന്നില്ല എന്നാണല്ലോ അപ്പച്ചനെ എന്നോട് പറഞ്ഞേ. അത് നീ വിശ്വസിച്ചു. അപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ലിസി. ആ അമ്മച്ചി വരുവ. അതെ അല്ലേ? ആ മറ്റേ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. ആ ചാനൽ ഉണ്ടായിരുന്നു. ആളൊക്കെ ദുബായിക്ക് പോയി. അന്വേഷണം പറയും. ആ അളിയ അയാൾ അത്യാവശ്യമായിട്ട് അളിയനെ കാണണം എന്ന് പറയുന്നുണ്ട്. കാണുന്നോ വളരെ ഷൈയാണല്ലോ. എവിടെ വീട്? കൊച്ചി. ആ കൊച്ചി. ഞാൻ കൊച്ചിയിലൊക്കെ വരാറുണ്ട്. നമ്പർ എന്ന് പറയൂ. ഞാൻ ശല്യക്കാരനല്ല. എന്റെ നമ്പർ തരട്ടെ. ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ചിരിക്കു കുട്ടി കുറച്ച് ഓറാവുന്നുണ്ട് കേട്ടോ. ഗസ്റ്റുകൾക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതാ. ഈ ഇംപ്രവൈസേഷൻ അടക്കം നമുക്ക് ആൽബത്തിന് അത്യാവശ്യമുള്ള 2-3 ഫോട്ടോസും കിട്ടിയിട്ടില്ല. ഒരു 2-3 സ്നാപ്സും കൂടി നമുക്ക് പോവാം. പ്ലീസ് ഡാഡി പ്ലീസ് എടുത്തോ. വാ എടുക്ക് എടുക്ക് എടുക്ക്. സ്മൈൽ. നൈസ്. അനങ്ങരുതേ. ആ ഒന്ന് റൊമാൻറ്റിക് ആയിട്ടെ. ഓക്കെ താങ്ക് യു. ഡിമോളെ